അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തു ബിസ്മില്ലാറ്മാൻ റഹീം എട്ടാം ക്ലാസ് ദുറൂസുൽ എഹ്സാൻ പന്ത്രണ്ടാം പാഠം നം കനൗമത്തിൽ അറൂസ് ഇതാണ് പാഠത്തിൻ്റെ പേര് ഉറങ്ങൂ പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ ഈ പാഠഭാഗത്തിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നും ശേഷം തദ്രീബാത്തിൽ നിന്നുള്ള പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം ആദ്യമായി നമുക്ക് പാഠഭാഗം നോക്കാം പാഠഭാഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ കേൾക്കുക എന്നാലേ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കുകയുള്ളൂ നമുക്ക് പാഠഭാഗം നോക്കാം നം കനൗമത്തിൽ കനവുമത്തിൽ ഉറങ്ങൂ പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ അൻ അന്നബി ഹുറത്തൻ അന്ന റസൂലാഹിസ് വസ്ലം ഖാൽ نبي صلى الله عليه وسلم تنقل بارن يداي أبو هريرة رضي الله عنه نبيدن تيجنو إذا أقبر الميت أتاه ملكاني أسوداني أزرقاني يقال له يقال لأحدهما المنكر والآخر النكير ميت قبر ركبتال മുൻകർ എന്നും നക്കീർ എന്നും പേരുള്ള നീല കണ്ണുകളുള്ള കറുത്ത രണ്ട് മലക്കുകൾ വരും അസ്വദാനി എന്ന് പറഞ്ഞാൽ കറുത്ത രണ്ട് മലക്ക് മലക്കാനി അസ്വദാനി കറുത്ത രണ്ട് മലക്ക് അസറഖാനി എന്നാൽ നീല കണ്ണുകളുള്ള ഫയക്കൂലാനി മാുന്തൂഫി ഹാദർ റജുലി فيقول ما كان يقول هو: عبد الله ورسوله، أشهد أن لا إله إلا الله وأن محمدا عبده ورسوله، فيقولان: يعني أبو أبر رند برمت ودكم، ما كنت تقول في هذا الرجل، فيقول ما كان يقول. റസൂലുല്ലാഹി സലഹു അലൈഹി വസലമയുടെ രൂപം കാണിച്ചുകൊണ്ട് അവർ രണ്ടുപേരും മയ്യത്തിനോട് ഇങ്ങനെയാണ് ചോദിക്കുന്നത് ഈ മനുഷ്യനെപ്പറ്റി നീ എന്താണ് പറഞ്ഞിരുന്നത് മാക്കുന്തോലു ഫിഹാദർ ജൂലി ഈ മനുഷ്യനെപ്പറ്റി നീ എന്താണ് പറഞ്ഞിരുന്നത് അഷ്വരു അല്ല ഇലഹ ഇല്ലാഹു അബുദുഹു അത് അള്ളാഹുവിൻ്റെ ദാസനും ദൂതനുമാണ് അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ മറ്റാരുമില്ലെന്നും മുഹമ്മദ് നബി സാഹുഅലി വസ്ലം അള്ളാഹുവിൻ്റെ തിരു ദൂതരാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് ദുനിയാവിൽ നിന്ന് അവൻ പറഞ്ഞിരുന്നത് തന്നെ അവൻ അവിടെ പറയുന്നതാണ് ഫയക്കൂലാനി കത് കുന്നായലമു അന്ന കത്തകൂലു ഹാത അപ്പോൾ രണ്ട് മലക്കുകൾ പറയും നീ ഇതേ പറയൂ എന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാമായിരുന്നു സുമയുഫ് സഹു ലഹൂഫിയ കി സബോറൻ ഫി സബീൻ പിന്നെ നാല് ഭാഗത്തേക്കും എഴുപത് മൂഴം വീതം ഖബർ വിശാലമാക്കപ്പെടും സുമ്മു ലഹു ഫീഹി ശേഷം പ്രകാശിപ്പിക്കപ്പെടും ലഹു നം അതിനുശേഷം ശേഷം അവനോടവർ പറയും നീ ഉറങ്ങിക്കോ ഫയകൂലു അർജലി ഫ ഉ അപ്പോൾ അവൻ അവരോട് ചോദിക്കും ഞാൻ എൻ്റെ കുടുംബത്തിലേക്കൊന്ന് മടങ്ങി വിവരമൊന്ന് എത്തിച്ചു കൊള്ളട്ടെ ഫയക്കൂലാനി നം കനൗമത്തിൽ അല്ലെ ലയോ ഇല്ല അഹബു അഹ്ലിഹി ഇലേഹി അപ്പോൾ അവർ രണ്ടുപേരും പറയും തൻ്റെ കുടുംബത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ മാത്രം വിളിച്ചുണർത്തുന്ന പുതുമാരൻ ഉറമ ഉറങ്ങും പ്രകാരം നീ ഉറങ്ങുകാഹു മീൻ മൽ അവൻ്റെ കിടത്തത്തിൽ നിന്ന് അള്ളാഹു പുനർജീവിപ്പിക്കും വരെയാണ് ഉറങ്ങേണ്ടത് ഇൻകാന മുനാഫിക്കൻ കാല സമിയാസ യൂലൂന കൗലൻ മയ്യത്ത് മുനാഫിക്കാണെങ്കിൽ പറയുക ഇങ്ങനെയാണ് ജനങ്ങൾ എന്തൊക്കെയോ പറയുന്നത് ഞാൻ കേട്ടിരുന്നു ഫകുൽ തു മിസ്ലഹു ല അതിരി അതുപോലെ ഞാനും പറഞ്ഞിരുന്നു എനിക്ക് കൂടുതലായൊന്നും അറിയില്ല എന്നായിരിക്കും അവൻ പറയുക ഫയക്കൂലാനി കഥകുന്നാനായമോ അന്നക്കത്ത കൂലു ദാലിഖ് അപ്പോൾ മലക്കുകൾ പറയും നീ അതേ പറയൂ എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു ഫയുക്കാലുലി അറവി ഇൽ തമീ അലൈഹി അപ്പോൾ ഭൂമിയോട് പറയപ്പെടും അവനെ ഖബറിട്ട് ഇടുക്കുക ഇമു അലൈഹി ഫതഹ് തലിഫു അപ്പോൾ ഖബർ കൂടും അവൻ്റെ വാരിയെല്ലുകൾ അപ്പോൾ പരസ്പരം കോർക്കപ്പെടും ഫലായുഫിഹ മുഅബൻ ഹത്തായബ് അസഹുല്ലാഹു മിൻ മൽഹിതാലിക്ക അള്ളാഹു അവനെ പുനർജീവിപ്പിക്കും വരെ ശിക്ഷ അനുഭവിപ്പിച്ചു കൊണ്ടുള്ള അവൻ്റെ ആ കിടത്തം തുടരുന്നതാണ് ഇമാം തുർമദി റഹ്മത്തുല്ലാഹി അലേഹി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൻ്റെ ഭാഗവും കൂടിയാണ് ഇതാണ് പാഠഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനുമുള്ളത് ഇനി പഠന പ്രവർത്തനങ്ങൾ കൂടി നമുക്ക് നോക്കാം പഠന പഠനപ്രവർത്തനത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം നുബൈനുൽ മവാക്യാ സന്ദർഭം വിവരിക്കുക ഒന്ന് നം കനൗമത്തിൽ കനോമത്തിൽ പുതുമണവാളൻ ഉറങ്ങും പോലെ നീ ഉറങ്ങുക ഇതിൻ്റെ സന്ദർഭം വിവരിക്കാം ഉത്തരം മായക്കൂലുൽ മലക്കൂലിൽ മിനി ബായു ആൽ ഖബറിൽ മുൻകർ നക്കീർ അലഹി മസ്സലാം ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്താൽ മലക്കുകൾ ഖബറാളിയോട് പറയുന്നതാണ് നം കനൗമത്തിൽ അറൂസ് പുതുമണവാളൻ ഉറങ്ങും പോലെ നീ ഉറങ്ങുക രണ്ട് മായക്കൂലുൽ മുനാഫിക്കൂലിൽ മലക്കി ഹൈന യുസ് അലു മുനാഫിക്കിനോട് ഖബറിൽ ചോദ്യം ചോദിക്കുമ്പോൾ അവൻ മലക്കുകളോട് എന്താണ് പറയുന്നത് ഉത്തരം ലാ അതിരി എനിക്കറിയില്ല പഠനപ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നസിഫു നമുക്ക് വിശേഷിപ്പിക്കാം വിശേഷണങ്ങൾ പറയാം ഒന്ന് അൽ മുൻകറു വൻ നക്കീറു മുൻകർ നക്കീർ എന്നിവരുടെ വിശേഷണം ഉത്തരം ഹുമാമലഖാനി അസ്വദാനി അസ്രഖാനി അൽമു അക്കലി ദിസ്സു ഫിൽ ഫിൽഖബിരി മുൻകർ നക്കീർ അലി ഇസ്സലാം ഖബിറിൽ ചോദ്യം ചോദിക്കാൻ ഏൽപ്പിക്കപ്പെട്ട രണ്ട് മലക്കുകളാണ് നീല നീലക്കണ്ണുകളോടുകൂടി കറുത്ത സ്വരൂപ രൂപമായിരിക്കും അവർ ഖബറിൽ വരിക അസ്വദാനി എന്ന് പറഞ്ഞാൽ കറുത്തത് അസ്രഖാനി എന്ന് പറഞ്ഞാൽ നീല കണ്ണുകളുള്ളത് രണ്ടാമത്തേത് ഹാലൽ മുനാഫിക് ഫിൽ കബേരി ഹാലുൽ മുനാഫിഖേ ഫിൽ മുനാഫിഖിൻ്റെ അവസ്ഥ നമുക്കതിനെ വിശേഷിപ്പിക്കാം ഉത്തരം അലൈഹിൽ ഫതഖ്തലിഫു അവൻ മലക്കുകളുടെ ചോദ്യത്തിന് മറുപടി ഉണ്ടാവുകയില്ല അപ്പോൾ ഖബിർ ഇടുങ്ങും വാരിയലുകൾ കോർക്കപ്പെട്ട നിലയിൽ ശിക്ഷിക്കപ്പെടും മൂന്ന് ഹാലുൽ മിനി ഫിൽ കബിറിൽ സത്യവിശ്വാസിയുടെ അവസ്ഥ അത് നമുക്ക് വിശേഷിപ്പിക്കാം ഉത്തരം അൽ കബിറു ചോദ്യങ്ങൾക്കവൻ ഉത്തരം പറയും അപ്പോൾ ഖബിർ വിശാലമാക്കുകയും പ്രകാശിപ്പിക്കപ്പെടുകയും ചെയ്യും പുതുമാരൻ ഉറങ്ങും പ്രകാരം സന്തോഷത്തോടെ അവൻ ഉറങ്ങുകയും ചെയ്യും പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പഠന പ്രവർത്തനങ്ങൾ അറബിയിൽ തന്നെ എഴുതി നന്നായി പഠിക്കുക അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ അനഹമുൽ റബിലമീൻ വസ്സലാമലൈക്കു വരഹമുല്ലാഹി വാർക്കാത്തു